നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ബാങ്കിൽ ഇഡി കണ്ടെത്തിയ CPMന്റെ 5 രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. ഒപ്പം ധനമന്ത്രാലയത്തിനും RBIക്കും വിവരങ്ങൾ കൈമാറി. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി. തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനാണ് നോട്ടീസ് നൽകിയത്. ബുധനാഴ്ച ഹാജരാകണമെന്നാണ് നിർദ്ദേശം. കരുവന്നൂരിലെ ED നടപടിയിൽ ഭയമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭയപ്പെടുത്തേണ്ട, തങ്ങൾക്ക് ഭയത്തിന്റെ ആവശ്യമില്ല. രഹസ്യമായ അക്കൗണ്ടില്ല, എല്ലാം പരസ്യമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ED കണ്ടുപിടിക്കട്ടെ. തങ്ങളെ വിരട്ടാൻ നോക്കണ്ടെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. കുന്നംകുളം കീച്ചേരി പറപ്പൂക്കാവിൽ പാപ്പാനെ തോട്ടിക്കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. മച്ചാട് ജയറാം എന്ന ആനയുടെ പാപ്പൻ തിരുവല്ല കവിയൂർ സ്വദേശി അയ്യപ്പദാസാണ് അറസ്റ്റിലായത്. ചിറക്കാട് അയ്യപ്പൻ എന്ന ആനയുടെ പാപ്പൻ കോട്ടയം സ്വദേശി 34 വയസ്സുള്ള ബിജിക്കാണ് പരിക്കേറ്റത്. വയോധികയുടെ കണ്ണിൽ മുളക് പൊടിയെറിഞ്ഞ് ആക്രമിച്ച ശേഷം മാല പൊട്ടിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ചെന്താമംഗലം മാതിരപ്പള്ളി വീട്ടിൽ ഷാജഹാനെയാണ് വടക്കേക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ബജറ്റിൽ വർദ്ധിപ്പിച്ച ഗ്യാലനേജ് ഫീസ് പിൻവലിച്ചില്ലെങ്കിൽ ബെവ്കോ കടുത്ത നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് ബെവ്കോ MDയുടെ കത്ത്. എക്സൈസ് മന്ത്രിക്കാണ് ബെവ്കോ കത്ത് നൽകിയത്. വെയർഹൌസുകളിൽ നിന്നും ഔട്ട്ലെറ്റുകളിലേക്ക് മദ്യം മാറ്റുമ്പോൾ ബെവ്കോ സർക്കാരിന് നൽകേണ്ട നികുതിയാണ് ഗ്യാലനേജ് ഫീസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള സ്പെഷ്യൽ ഡ്രൈവിൽ അഴിക്കോട് കപ്പൽ ബസാറിൽ നിന്നും 5.5 ലിറ്റർ വ്യാജമദ്യം പിടികൂടി. കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ശ്യാംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വ്യാജമദ്യം കണ്ടെത്തിയത്. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. ചെറിയ ചാണാശ്ശേരി രാധാകൃഷ്ണന്റെ കൃഷിയിടത്തിലാണ് കഴിഞ്ഞ രാത്രി കാട്ടാന ഇറങ്ങി കൃഷിനാശം ഉണ്ടാക്കിയത്. 20-ലേറെ കായ്ച്ചു തുടങ്ങിയ തെങ്ങുകളും വാഴയും പഴവർഗ്ഗങ്ങളുമാണ് നശിപ്പിച്ചത്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ഉയർന്ന താപനില മുന്നറിയിപ്പ്. ജാഗ്രതയുടെ ഭാഗമായി 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരളതീരത്ത് ഇന്ന് രാത്രി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മതവിശ്വാസത്തിന്റെ പേരിൽ തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചെന്നാരോപിച്ച് LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. LDF തൃശൂർ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രനാണ് പരാതി നൽകിയത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.